പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ഔദ്യോഗിക വാഹനം ഓടിച്ച സംഭവത്തിൽ രാമവർമ്മപുരം പോലീസ് അക്കാദമി IG സുരേഷ് രാജ് പുരോഹിതനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവ്. അടുത്തമാസം 26 റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. രാമവർമ്മപുരം പോലീസ് അക്കാദമി ക്യാമ്പസിൽ IG സുരേഷ് രാജ് പുരോഹിതന്റെ ഔദ്യോഗിക വാഹനം പ്രായപൂർത്തിയാകാത്ത മകന്റെ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിച്ചത് ഏറെ വിവാദമായിരുന്നു. IG ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്തെന്നും അതറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും കാണിച്ച് പൊതുപ്രവർത്തകനായ KT ബെന്നിയാണ് തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി സുരേഷ് രാജ് പുരോഹിതനെതിരെയും വിയൂർ SIക്കെതിരെയും കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിടുകയായിരുന്നു. സംഭവം എങ്ങനെയെങ്കിലും തേച്ചു മാച്ചി ഇല്ലാതാക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിന്റെ പേരിലും സർക്കാരിന് വന്നിട്ടുള്ള സാമ്പത്തിക നഷ്ടം, അന്നേ ദിവസം ഈ വാഹനം ഓടിച്ചുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായ നഷ്ടത്തിന് വേണ്ടിയിട്ടാണ് വിജിലൻസ് കോടതി ഈ കേസെടുത്ത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുള്ളത്. അടുത്ത മാസം 26 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും വിജിലൻസ് ഡയറക്ടറോട് കോടതി നിർദ്ദേശിച്ചു. പോലീസ് അക്കാദമി വളപ്പിൽ IG പ്ലസ് വൺ വിദ്യാർത്ഥിയായ മകൻ ഔദ്യോഗിക വാഹനങ്ങൾ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തുവന്നത്. സംഭവം വിവാദമായതോടെ ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിരുന്നു. തൊട്ടുപിന്നാലെയാണ് വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിടുന്നതും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.